നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടും ഐസിലുമായിട്ടും ബന്ധപ്പെട്ട അപ്ഡേറ്റ്സിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. നമുക്കറിയാം, നാളെയാണ് ലീഗ് ഘട്ടത്തിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അവസാന മത്സരം. ഹോം മത്സരമായതുകൊണ്ടും നാളത്തെ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയം അനിവാര്യമാണ്. അവസാന മത്സരം വിജയിച്ച് ആത്മവിശ്വാസത്തോടെ പ്ലേ ഓഫ് കളിക്കണമെന്നാണ് ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന്റെ ആഗ്രഹം. പ്ലേ ഓഫിൽ ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ ആരാകുമെന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം. ബംഗളൂരു എഫ് സി അല്ലെങ്കിൽ എ ടി കെ മോഹൻ ബഗാൻ എന്നീ ടീമുകളൊക്കെ ആവാനും ചാൻസ് ഉണ്ട്. നാളത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടി നൽകുന്ന ഒരു കാര്യമാണ് മലയാളി താരമായ രാഹുൽ കെ പി കളത്തിലിറങ്ങാത്തത്. സസ്പെൻഷൻ കാരണമാണ് രാഹുൽ കളിക്കാതിരിക്കുന്നത്. രാഹുലിന് പകരമായിട്ട് ബ്രൈസ് മിറാണ്ട അല്ലെങ്കിൽ സൗരവ് പോലത്തെ പ്ലേയേഴ്സൊക്കെ സ്റ്റാർട്ടിംഗിൽ ഉണ്ടിൽ വന്നേക്കും. മറുഭാഗത്ത് ഹൈദരാബാദ് എഫ് സി ആയിട്ട് ഈ ഒരു സീസണിലെ സെമി ഫൈനൽ ഉറപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു സീസണിലും മികച്ച ഫോമിൽ തന്നെയാണ് ഹൈദരാബാദ് എഫ് സി കളിച്ചിട്ടുള്ളത്. പൊസഷൻ ഗെയിം കളിക്കുന്ന ഒരു ടീം കൂടിയാണ് ഹൈദരാബാദ് എഫ് സി. നാളത്തെ മത്സരത്തിൽ ഹൈദരാബാദ് എഫ് സിയുടെ മെയിൻ പ്ലേയേഴ്സിനൊക്കെ ഇറക്കാനുള്ള ചാൻസ് കുറവാണ്. കഴിഞ്ഞ മത്സരത്തിലൊക്കെ അവർ കൂടുതലും ഇന്ത്യൻ പ്ലേയേഴ്സിനായിരുന്നു അവസരങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല, ഹൈദരാബാദ് എഫ് സിയുടെ അവസാന മത്സരം ജംഷഡ്പൂർ എഫ് സിക്കെതിരെയായിരുന്നു. ആ ഒരു മത്സരത്തിൽ 2-3 എന്ന സ്കോറിൽ ടീം പരാജയപ്പെടുകയും ഉണ്ടായി. ബ്ലാസ്റ്റേഴ്സ് ആവട്ടെ ലാസ്റ്റ് കളിച്ച 5 മത്സരങ്ങളിലും പരാജയപ്പെടുകയായിരുന്നു. ബ്ലാസ്റ്റേഴ്സ് ശക്തമായിട്ട് തിരിച്ചു വരുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നാളത്തെ വാശിയേറിയ പോരാട്ടത്തിൽ ആര് വിജയിക്കുമെന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം. അടുത്തൊരു വാർത്ത, നമുക്കറിയാം ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരുപാട് ഗോളുകളൊക്കെ സ്കോർ ചെയ്തിട്ടുള്ള ഒരു താരമാണ് ഡിമിട്രിയോസ് ഡെമെൻഡാക്കോസ്. സീസണിൽ ഇതുവരെ ഡിമിട്രിയോസ് നേടിയിട്ടുള്ളത് 10 ഗോളുകളാണ്. മാത്രമല്ല, ഗോൾഡൻ ബൂട്ട് ലിസ്റ്റിലും താരം ഉണ്ട്. നമുക്കറിയാം കഴിഞ്ഞ പോയ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്ന 2 സ്ട്രൈക്കേഴ്സ് ആയിരുന്നു ജോർജ് പെറ ഡയസും അതുപോലെ തന്നെ ആൽവാരോ വാസ്കസും. ഈ രണ്ട് താരങ്ങളെയും നിലനിർത്താൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചില്ല. ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ ഇനി ബ്ലാസ്റ്റേഴ്സ് നടത്തേണ്ടത് സ്ട്രൈക്കറായ ഡിമിട്രിയോസ് ഡെമെൻഡാക്കോസിന്റെ കരാറ് എത്രയും വേഗം പുതുക്കണം. ചില ആരാധകരൊക്കെ പറയുന്നത് ഡിമിട്രിയോസ് പോയാൽ മറ്റൊരു പുതിയ മികച്ച സ്ട്രൈക്കറിനെ കൊണ്ടുവരണമെന്നാണ്. നമുക്കറിയാം ഏതൊരു പ്ലെയർ വന്നാലും ടീമുമായിട്ട് പൊരുത്തപ്പെടാൻ സമയമെടുക്കും. ഈ ഒരു സീസണിൽ ഡിമിട്രിയോസിനും അത് സംഭവിച്ചിരുന്നു. ആദ്യ കുറച്ച് മത്സരങ്ങളിലൊക്കെ ടീമുമായിട്ട് പൊരുത്തപ്പെടാൻ ഡിമിട്രിയോസിന് സമയമെടുത്തു. അതുകൊണ്ട് തന്നെ നിലവിലെ താരങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് പുതിയ കരാറിൽ എത്തിക്കുന്നതാണ് ഉചിതം. ഇപ്പോൾ പല ക്ലബുകളും അടുത്ത സീസണിലേക്ക് വേണ്ടി പോയ തയ്യാറെടുപ്പുകൾ തുടങ്ങിയിട്ടുണ്ട്. ഒഡീഷ കഴിഞ്ഞ ദിവസമായിരുന്നു അവരുടെ ക്യാപ്റ്റനായ കാർലോസ് ഡെൽഗാഡോയുടെ കരാറൊക്കെ പുതുക്കിയിട്ടുണ്ടായിരുന്നത്. 2024 വരെയായിരുന്നു താരത്തിന്റെ കോൺട്രാക്ട് ക്ലബ് പുതുക്കിയത്. കൂടുതൽ ഐസിലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് കാരനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.